ഇപ്പോൾ നമ്മളോടൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ താഹിർ ചേരുന്നുണ്ട്. താഹിർ, ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നാണ് അറിയുന്നത്. കാലാവസ്ഥ എങ്ങനെയാണ്? രാവിലെ എത്ര മണിയോടെ തെരച്ചിൽ ആരംഭിക്കും? അത് കൃത്യമായിട്ടൊരു അറിവ് കിട്ടിയില്ല. ഇപ്പോ നമ്മള് ഈ ചൂരമ്മല മുണ്ടക്കയിലുള്ള കുറച്ച് ബോഡികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ ഫാമിലി ഹെൽത്ത് സെന്ററിലുള്ള മേപ്പാടി ഫാമിലി ഹെൽത്ത് സെന്ററിലുള്ള, അപ്പൊ നമ്മള് ഇവിടെ നിന്ന് വരുന്ന ബോഡി ക്ലീൻ ചെയ്തിട്ട് അപ്പുറത്തോട്ട് കൊടുക്കാണ്. പിന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞാണ്. കാരണം ചെളിയില് കുറേണ്ടാണ് ബോഡി വരുന്നത്. അല്ല, അവിടെ മുണ്ടക്കയിൽ ഇപ്പോഴും ആളുകൾക്ക് ഡെഡ് ബോഡി കിട്ടുന്നുണ്ടെന്നാണോ പറയുന്നത്? അത് നേരത്തെ അവര് അവിടെയുള്ള ആളുകൾ കളക്ട് ചെയ്തിട്ട് എത്തിക്കാനുള്ള സമയമുണ്ടല്ലോ അല്ലേ? എത്തിക്കാൻ പറ്റിയില്ലായിരുന്നു, എത്തിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പൊ മിലിറ്ററി ചെന്ന് അതിന്റെ പുറം റോപ്പ് വഴി അവിടെ പിക്കപ്പില് നമ്മുടെ പൊളിഞ്ഞുപോയ പാലുണ്ടല്ലോ, അതിനടുത്ത് വരെ വന്നിട്ട് അവിടുന്ന് റോപ്പ് വഴി ഇപ്പുറത്ത് കടത്തിയിട്ട് ആ ബോഡിയാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. അതെ അതെ, ദൃശ്യങ്ങളിൽ അത് നമുക്ക് കാണാം. അത് ഇപ്പം ലാസ്റ്റ് വന്ന കണക്കനുസരിച്ച് നിങ്ങൾക്ക് ഒരു കണക്കുണ്ടോ ഇപ്പോൾ എങ്ങനെയാണ്? 73 ബോഡിയാണ് ഇപ്പൊ ലാസ്റ്റ് വരെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ പോസ്റ്റ്മോർട്ടം ആശുപത്രിയിൽ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പെട്ടെന്ന്, കാരണം ഒത്തിരി സന്നദ്ധസേവകരൊക്കെ ഒത്തിരി പേരുണ്ട്. പിന്നെ എല്ലാരും വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. താഹിർ, ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ബന്ധുക്കളൊക്കെ എത്തുന്നുണ്ടോ? ആ, ബന്ധുക്കൾ കുറെയൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യാത്ത കുറച്ചുണ്ട്. അതിപ്പോ ആളുകൾ വരുന്നുണ്ട്, ബന്ധുക്കാർ വന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതില് മറ്റേ ഇവിടേക്ക് ഇപ്പൊ കാലാവസ്ഥ വലിയ പ്രശ്നമായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വൈകുന്നത് കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിലവിലെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പൊ കാലാവസ്ഥ മഴ മാറി നിൽക്കുന്നുണ്ട്, എന്നാലും ഇടയ്ക്ക് മഴയുണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ക്യാമ്പുകളിലേക്ക് കൂടുതൽ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാരെ എത്തിക്കേണ്ടതായിട്ടുണ്ടോ നിലവിൽ? ഇല്ല ഇല്ല, ഇപ്പൊ നിലവിൽ ഇവിടെ ആളുകളുണ്ട്. ഇപ്പൊ ക്യാമ്പെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പോ ആളുകൾ വേണ്ടി വരും. ശരി, എല്ലായിടത്തും സാധനങ്ങൾ. ഓക്കെ 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 ഓക്കെ.